Welcome back to George the Indian Farmer. Kili njavale da nalla paluthu paagaye nikkana. Adhe nammude njaval palathinte pole thanne ulla cheriya palangalaanu njan idinu munne idinte oru 5-6 videos ittundu. Adu ivide meleyokke ishtam pole undu. ഇവിടെ ഈ ബ്രാഞ്ചസിലൊക്കെ ലൈറ്റ് പർപ്പിൾ കളറിലും നല്ല ഡാർക്ക് പർപ്പിൾ ബ്ലാക്കിനോട് ചേർന്ന് വയലറ്റ് പർപ്പിൾ കളറിൽ അറ്റത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. താഴേക്കുള്ളത് കുറവാണ്, കുറേയൊക്കെ കിളികൾ വന്ന് തിന്ന് പോവും. പുതിയതുണ്ടാവണമുണ്ട്. ഈ കാണുന്ന ഇത് പുതിയതിപ്പോൾ ഉണ്ടായി വരുന്നതാണ്. ഒരു വൈറ്റ് കളറൊക്കെ തന്നെയാണ് വരുമ്പോൾ, ഒരു ഉണ്ടായി വരുമ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ വൈറ്റ് എന്ന് പറയാം. ഇതാണ് അതിൻ്റെ പൂവ്, പൂമുട്ടുണ്ട്. കണ്ട ഏകദേശം പൂവ് ഒരു ചെറിയൊരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലെയുള്ള പൂക്കളാണ്. ആ പൂക്കൾ വിടർന്നാണ് കിളിഞ്ഞാവലുണ്ടാവുന്നത്. ഇപ്പോൾ താഴെ ഇഷ്ടംപോലെ തൈകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ സ്ഥലം കുറവായ കാരണം ഇതൊന്നും ഇവിടെ വളർത്താൻ പറ്റില്ല. ഈ കാണുന്നതൊക്കെ കിളിഞ്ഞാവലിൻ്റെ തൈകളാണ്. 10,000-ക്കണക്കിന് കിളികൾക്ക് കഴിക്കാനുള്ള പഴം ഈ തൈകൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നുപെട്ട് വളർന്നു വന്നാലുണ്ടാവും. എന്നോട് പലരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്കിത് കൊറിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സമയക്കുറവും സൗകര്യക്കുറവൊക്കെ ഉള്ള കാരണമാണ്. ഈ കാണുന്നതൊക്കെ കിളിഞ്ഞാവലാണ്. ഈ ചെറിയ ചെറിയ ഇതകളൊക്കെ കിളിഞ്ഞാവലാണ്. ധാരാളം ഇത് കുറച്ച് വലുതായിട്ടുള്ളതാണ്. എൻ്റെ ഇടയിൽ വരണം നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പോയി വീണോടത്തൊക്കെ ഈ മരത്തിൻ്റെ താഴെ ഞാനിവിടെ വേറെ വെച്ചിട്ടുള്ള ചെടികളുടെ അടുത്തേക്ക് വരുമ്പോൾ കുറേയൊക്കെ ചവിട്ടി നശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താ ചെയ്യുക, ഇവിടെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് മണ്ണിനും എനിക്ക് ഇവിടെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നല്ല മണ്ണ്, ഇപ്പോൾ മണ്ണ് ഞാൻ പുറത്തുനിന്ന് വരുത്തിയിട്ട് ഇത് ചെറിയ പ്ലാസ്റ്റിക് പോളിത്തീൻ ബാഗിലോ കവറിലോ ഒക്കെ ആക്കി ആവശ്യക്കാർക്ക് കൊടുക്കണം. പലതരം അസൗകര്യങ്ങളാണ്. എനിക്കിവിടെ ആകെ കൃഷിക്കായിട്ട് 4-5 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൽ തന്നെ ഈ മണ്ണൊന്നും വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ഇവിടെ വീട് പണിയുടെ നേരത്ത് റീഫില് ലാൻഡ് റീഫില്ലൊക്കെ ഉള്ള പോലത്തെ മണ്ണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അകത്ത് നിറയെ കല്ലും കട്ടയും ഒക്കെയാണ്. ഇതിപ്പോൾ ഈ ഉണങ്ങിക്കിടക്കണ ഇതുകളൊക്കെയാണ് ഇവിടെ മുളച്ച് പന്തുള്ളത്. ഇതിവിടെ കാണാം നിങ്ങൾക്ക് ഈ തൈൻ്റെ അടുത്തൊക്കെ ഓരോ കുരുകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ നനവും മഴയൊക്കെ കിട്ടിയാൽ തന്നെ മുളച്ചു വരും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഒരു തൈ കൊണ്ടുപോയി നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ വീട് ഇവിടെ തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെയുള്ള പള്ളിയുടെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. അതിൻ്റെ അടുത്തൊരു മരം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത്ര വലിയ മരമൊന്നുമല്ല, മരം എന്ന് പറയാനും ഇല്ല. ഒരു 2 അടിയൊക്കെ കഷ്ടി ഉയരുള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പോൾ പൂട്ട് കായകളായി, കായ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നൊക്കെ ഒരു എട്ട് തൈയ് ഞാൻ ഇതിൻ്റെ ചെറിയ മറ്റേ പേപ്പർ ഡിസ്പോസിബിൾ കപ്പിലാക്കി വെച്ച് പോന്നു ആൾക്കാർക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത് ആൾക്കാർ കൊണ്ടുപോയി, അതിനുശേഷം ഒരു 8 കപ്പ് കൂടി കൊണ്ടുവച്ചു, അതും കൊണ്ടുപോയി. ഇപ്പം ഞാനവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ആവശ്യക്കാരെന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയുടെ തൊട്ട് മുന്നിലാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയി, പിന്നെ ആരും വന്നിട്ടില്ല. ഇടയ്ക്ക് ഈ യൂട്യൂബിലുള്ള എൻ്റെ പോസ്റ്റിങ്ങിൻ്റെ താഴേക്ക് ഇങ്ങനെ
കാണാറുണ്ട്, ചിലരൊക്കെ ചോദിക്കലുണ്ട്. എന്തായാലും ഈ തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പേഴ്സ് ആ വീഡിയോൻ്റെ താഴെ കാണും, അതിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തരും. ഫ്രീ ആണ്, കൊണ്ടുപോയി നിങ്ങൾക്ക് വളർത്താം. ഇഷ്ടംപോലെ കിളികൾ വരും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പേരും അതുകൊണ്ടാണ് ഈ കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിലും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഈ മരം, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരമുണ്ട്, ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ ഇത് ഉണ്ടായി നിൽക്കണം കാണാൻ നല്ല രസമാണ്. ഇത് മുകളിലേക്ക് നിങ്ങൾക്ക് അത്ര കാണില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് കൊല കുത്തി ഉണ്ടാവും ഇത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് കൂടി വെക്കാം. അപ്പോൾ അങ്ങനെ അതാണ് കിളിഞ്ഞാവൽ വിശേഷങ്ങൾ. താങ്ക് യു.